ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പഴംപൊരിയാണ്. അടിപൊളിയായിട്ട് ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി, വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം പഴുപ്പുള്ള പഴമാണ്. ഇതിലേക്ക് 1 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, ഇത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അധികം ലൂസായിട്ടുള്ള ബാറ്ററും ആവരുത്, അധികം ടൈറ്റായിട്ടുള്ള ബാറ്ററും ആവരുത്. അതിൻ്റെ ഇടയിലുള്ള ഒരു മീഡിയം തിക്നെസ് ഉള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസായി കഴിഞ്ഞാൽ പഴത്തിൽ ബാറ്ററ് പിടിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം 1¼ കപ്പോളം വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1½ ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇനി പഴത്തിന് ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം. നീളത്തിൽ മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ സൈഡിലേക്ക് മുറിക്കുന്ന പോലെ അങ്ങനെ മുറിച്ചിട്ടും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നീളത്തിൽ മുറിച്ചിട്ടാണ് കാണിക്കുന്നത് എന്നേ ഉള്ളൂ. സൈഡിലേക്ക് മുറിച്ച് ചെറുതായി നടും കട്ട് ചെയ്തിട്ട് അങ്ങനെ മുറിച്ചിട്ടുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴമെടുക്കുമ്പോൾ നല്ല പഴുത്ത, പാകത്തിന് പഴുപ്പുള്ള പഴമെടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് തിളച്ച എണ്ണയിലിട്ട് ഒന്ന് ഡീപ് ഫ്രൈ ചെയ്യണം. ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ പൊരിക്കാനെടുക്കുന്ന പാത്രം കഴിവതും കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പഴംപൊരി കരിഞ്ഞു പോവും. ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. പിന്നെ നിങ്ങളെ കയ്യിൽ അലുമിനിയത്തിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. മാവ് കറക്റ്റ് പാകത്തിനുള്ള തിക്നെസ് ആണെങ്കിൽ മാത്രമേ പഴംപൊരി നല്ല വീർത്ത് വരികയുള്ളൂ. അതല്ല ലൂസായി പോവുക അല്ലെങ്കിൽ ടൈറ്റായി പോവുക ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാറ്റി ബാക്കിയുള്ളത് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു എളുപ്പമുള്ള ഡിഷായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അള്ളാ കാണാം.